മഴയ്ക്ക് പിന്നാലെ ദേശീയപാതയിൽ നിന്നും മറുവശത്തേക്കുള്ള താൽക്കാലിക വഴിയും അടഞ്ഞതോടെ തീരാദുരിതത്തിലാണ് രണ്ടത്താണി നിവാസികൾ. നഗരത്തെ കീറിമുറിച്ചുണ്ടാക്കിയ ആറുവരിപ്പാതയ്ക്കടിയിലെ വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയായിരുന്നു നാട്ടുകാരുടെ ഏക ആശ്രയം. എന്നാൽ മഴ തകർത്തു പെയ്തതോടെ ഈ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട്. ഞങ്ങളിപ്പോ ആദ്യം റോഡ് മുറിച്ചിട്ട് ഇപ്പൊ അയക്കൊരു വെള്ളം വന്നിട്ട് ഇപ്പൊ പോകാത്ത അവസ്ഥയി. ഇനിയിപ്പൊ എങ്ങനെ ഇപ്പൊ എങ്ങനെ പോകണ്ടെന്ന് വെച്ചാല് ഇനിയിപ്പൊ പുഞ്ചനെ പോകേണ്ടി വരും. അതാണ് ഇപ്പൊ അല്ലാതെ പറയണ്ടേ. പുഞ്ചനക്ക് പോണെങ്കിൽ മൂച്ചക്കും പോണെങ്കിൽ നല്ല ഇപ്പൊ മൂച്ചക്ക് 3 കിലോമീറ്റർ, പുഞ്ചക്ക് അത്രയും പോകാം. പുഞ്ചനക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ അവസ്ഥ എന്താ വെച്ചാല് അസെടുക്കും ഉസെടുക്കും പോകാം. അതന്നെ വേണ്ടത്. കേട്ടില്ലേ ഈ കുഞ്ഞു വിദ്യാർത്ഥിയുടെ വാക്കുകൾ. രണ്ടത്താണിയിൽ അടിപ്പാതി വേണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ 100 കണക്കിന് പേരിൽ ഒരാളാണ് ഈ മിടുക്കൻ. 2 മിനിറ്റ് കൊണ്ട് സ്വന്തം സ്കൂളിലേക്ക് എത്തിയിരുന്നതാണ് നവാസ്. സ്കൂൾ തുറന്നാൽ ഇനി അരമണിക്കൂറോളം സമയം ചുറ്റി വേണം സ്കൂളിലെത്താൻ. ഇതുപോലെ നിരവധി പേരാണ് ഇവിടെ തീരാദുരിതത്തിലായിരിക്കുന്നത്. രണ്ടത്താണിക്കുറുകെ അടിപ്പാതി വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരത്തിന് ജനപ്രതിനിധികളെല്ലാം കണ്ണടച്ചതോടെ നഗരത്തെ കീറിമുറിച്ച് പുതിയ പാതയും വന്നു. ഇതോടെ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളമൊഴുകിപ്പോകുന്ന പാത താൽക്കാലിക സഞ്ചാരയോഗ്യമാക്കി വെളിച്ചമടക്കമുള്ള സൗകര്യങ്ങളും സ്ഥാപിച്ചു. എന്നാൽ വേനൽ മഴ തകർത്തു പെയ്തതോടെ ഈ വഴിയും ഇപ്പോൾ അടഞ്ഞ നിലയിലാണ്. ഇരുഭാഗത്തു നിന്നുമുള്ള ചെളിയും വെള്ളവും ഡ്രെയിനേജിലേക്ക് ഒഴുകിയെത്തിയതോടെ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. ഒരാൾ പൊക്കത്തിലുണ്ടായിരുന്ന വഴി ചെളി നിറഞ്ഞതോടെ തല കുമ്പിട്ട് വേണം മറുഭാഗത്തേക്ക് എത്താൻ. ഇനി നാട്ടുകാരുടെ വാക്കുകൾ കേൾക്കാം. ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത കാരണം നമ്മളെ ബിസിനസ് കച്ചവടമൊക്കെ വളരെ മോശമായി കൊടുക്കുകയാണ്. ഈ ഭാഗത്തുള്ള ജോലിക്കാരോ ഈ ഭാഗത്തുള്ള താമസക്കാരൊന്നും മറുഭാഗത്തേക്ക് കടക്കാൻ പറ്റാത്ത കാരണം നമ്മളൊരു ഓട്ടർക്കാരനാണ് കച്ചവടത്തിന് ഭയങ്കര പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ കടക്കാൻ പറ്റാത്ത കാരണം ഇവിടേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ മൂഞ്ചിക്കൽ പോയിട്ട് തിരിഞ്ഞു വരണം. ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇപ്പോൾ വാഹനമുണ്ടെന്നുണ്ടെങ്കിൽ പൂവഞ്ചന പോയിട്ട് തിരിഞ്ഞു വരാം. വാഹനമില്ലാത്ത ആൾക്കാർ എങ്ങനെ അങ്ങോട്ട് കടക്കും? നേരത്തെ ഞങ്ങൾക്ക് വാഹനം പോകാൻ കഴിയുന്ന നല്ലൊരു റോഡായിരുന്നു. മെയിൻ റോഡിലേക്ക് ഇതുവഴി കയറാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിയുന്നില്ല. ഇവിടെ ഈ കലുങ്ക് വന്നതോടുകൂടി ഞങ്ങൾക്ക് ഇതുവഴിയുള്ള പാസേജ് ഇല്ലാതായിരിക്കുകയാണ്. ഞങ്ങൾ വളഞ്ഞു ചുറ്റിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ചേലക്കുത്ത് റോഡ് വഴി ഒരുപാട് ദൂരം ചുറ്റിയിട്ടാണ് വാഹനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴ പെയ്താൽ ഭയങ്കരമായ മഴയാണ് വെള്ളമാണ് വരുന്നത്. അപ്പോൾ വാഹനം വരാൻ കഴിയില്ല. പെട്ടെന്ന് ഒരാൾക്ക് ഒരു അസുഖം വരിക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഒരു നിർവാഹവും ഇല്ല. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സമീപത്തെ വീടുകളിലേക്കാണ് എത്തുന്നത്. ഡ്രൈനേജ് നിറഞ്ഞു കവിഞ്ഞതോടെ മലിനജലം കിണറുകളിലേക്കും ഒഴുകിയെത്തി. ഇതോടെ ആരോഗ്യ ഭീഷണി നേരിടുകയാണ് നാട്ടുകാർ. ചെറിയ മഴ പെയ്തതോടെ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു കഴിഞ്ഞു. ഇനി വർഷക്കാലമായാൽ എന്തു ചെയ്യുമെന്നാണ് സമീപവാസികൾ ഒരുപോലെ ചോദിക്കുന്നത്. വിവിധ സമരമാർഗങ്ങൾ നടത്തിയ നാട്ടുകാർ ആശങ്കയിൽ കഴിയുമ്പോൾ ഉത്തരം നൽകാൻ ജനപ്രതിനിധികൾക്കും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. മലബാർ ടൈംസ്, കാടാമ്പുഴ.